എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 12 വെള്ളിയാഴ്ച ദിവസത്തെ ടൈം ടേബിൾ ആണ് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഫൈനൽ ആയിട്ടുള്ള അനുമതി ലഭ്യമാകാത്തതിനാൽ SSLC പ്ലസ് ടു പരീക്ഷകൾ 17 തന്നെ നടക്കാനാണ് കൂടുതൽ സാധ്യത. ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അറിയിപ്പുകൾ ഇതുവരെയും വരാത്തത് കുട്ടികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാക്കുകയാണ്. മാർച്ച് 17 തന്നെ പരീക്ഷകൾ നടക്കുകയാണെങ്കിൽ 9 സ്റ്റാൻഡേർഡിനും 11 സ്റ്റാൻഡേർഡിനും ഒക്കെ പരീക്ഷയുടെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാതെ ജൂലൈയിൽ തന്നെ പ്ലസ് വണ്ണിന് പരീക്ഷ നടക്കാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ അപ്ഡേറ്റുകൾക്കും വിക്ടസ് ടൈം ടേബിൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനും ഫോക്കസ് പോയിന്റ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓഫ് ദ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 11 സ്റ്റാൻഡേർഡിന് രാവിലെ 8 മണിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, 8:30 ഇക്കണോമിക്സ്, 9 മണിക്ക് ഹിന്ദി. രാത്രി 8:30 മുതൽ 9:30 വരെ പുനഃസംപ്രേഷണം ഉണ്ടായിരിക്കും. 9 സ്റ്റാൻഡേർഡിന് രാവിലെ 9:30 ജിയോളജിയാണ് ജീവശാസ്ത്രം, 10 മണിക്ക് ഹിന്ദി. രാത്രി 10 മണിക്കും 10:30 പുനഃസംപ്രേഷണം ഉണ്ടായിരിക്കും. പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് 10:30 കിളിക്കൊഞ്ചൽ പ്രോഗ്രാമുണ്ട്. വൈകിട്ട് 6:30 പുനഃസംപ്രേഷണം. 1 സ്റ്റാൻഡേർഡിന് 11 മണിക്ക് മലയാളം, വൈകിട്ട് 7 മണിക്ക് പുനഃസംപ്രേഷണം. 2 സ്റ്റാൻഡേർഡ് 11:30 ഗണിതം, വൈകിട്ട് 7:30 പുനഃസംപ്രേഷണം. 3 സ്റ്റാൻഡേർഡ് 12 മണിക്ക് ഇംഗ്ലീഷ്, രാത്രി 8 മണിക്ക് പുനഃസംപ്രേഷണം. 4 സ്റ്റാൻഡേർഡ് 12:30 ഇംഗ്ലീഷ്, 1 മണിക്ക് പരിസര പഠനം. 5 സ്റ്റാൻഡേർഡ് 1:30 ഗണിതം, 2 മണിക്ക് അടിസ്ഥാന ശാസ്ത്രം. 6 സ്റ്റാൻഡേർഡ് 2:30 ഗണിതം, 3 മണിക്ക് ഹിന്ദി. 7 സ്റ്റാൻഡേർഡ് 3:30 അടിസ്ഥാന പാഠാവലി, 4 മണിക്ക് അടിസ്ഥാന ശാസ്ത്രം. 8 സ്റ്റാൻഡേർഡ് 4:30 ഇംഗ്ലീഷ്, 5 മണിക്ക് ഫിസിക്സ് ആണ് ഊർജ്ജതന്ത്രം. 11 സ്റ്റാൻഡേർഡിന് വൈകിട്ടും ക്ലാസ് ഉണ്ട്. 5:30 കെമിസ്ട്രി, 6 മണിക്ക് ബോട്ടണി. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റ് കൂട്ടുകാർ കൂടി തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക.